നമസ്കാരം. ഗോരഖ്പൂർ ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയ ബോംബെ ഐഐടി വിദ്യാർത്ഥി അഹമ്മദ് മുർതാസ അബ്ബാസിയുടെ ഭീകരബന്ധം പുറത്തു എത്തിയിരിക്കുകയാണ്. ഇയാൾക്ക് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്നും ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഐസിസിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്തതായും ഉത്തർപ്രദേശ് പോലീസും ഭീകരവിരുദ്ധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ നിലവിൽ ഭീകരവിരുദ്ധ സേനയുടെ കസ്റ്റഡിയിലാണുള്ളത്. അബ്ബാസി 2016 സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തീവ്രവാദത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞത്. 2017-2018 കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതിന്റെ ഭാഗമായി നിരവധി തവണ ഇയാൾ സിറിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ പരാജയപ്പെട്ടിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരായ ചില മലയാളികളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അവർ വഴി സിറിയയിലേക്ക് കടക്കാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഭീകരവിരുദ്ധ സേന വ്യക്തമാക്കുന്നുണ്ട്. എൻഐഎ സംശയിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള 16 പേരുടെ കൂട്ടത്തിൽ മുർതാസയുടെ പേരും ഉള്ളതായി ഭീകരവിരുദ്ധ സേന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഷഹീദ് ആകാനുള്ള ആക്രമണമാണ് ക്ഷേത്രത്തിലെ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നുണ്ട്. ഇയാൾ നടത്തിയ ആക്രമണത്തിൽ 2 സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റിരുന്നു. അഹമ്മദ് മുർതാസ അബ്ബാസി ബോംബെ ഐഐടി ബിരുദധാരിയാണെന്നും ഇയാൾ തീവ്ര ഇസ്ലാമികവാദിയാണെന്നും ഉത്തർപ്രദേശ് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ലേഖനങ്ങളും മറ്റും ഇയാൾ ഓൺലൈനിലൂടെ സ്ഥിരമായി വായിച്ചിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും മറ്റു ഉപകരണങ്ങളും ഫോറൻസ് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. അവയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ഇയാളെ മാനസിക രോഗിയെ ചിത്രീകരിച്ച് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഐഐടിയിൽ നിന്ന് ആദ്യ ശ്രമത്തിൽ തന്നെ എല്ലാ പരീക്ഷകളും വിജയിച്ച മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മുർതാസ എന്ന രേഖകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായും സാമൂഹികമായും മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന കുടുംബത്തിലെ അംഗമാണ് മുർതാസ. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ സോഫ്റ്റ്വെയർ വിദഗ്ധനായും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് ഒരു മൊബൈൽ ആപ്പ് പോലും ഇയാൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അഹമ്മദ് മുർതാസ അബ്ബാസി മതവിശ്വാസം കൂടുതലുള്ള ആളായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളിലും കൃത്യമായി പങ്കെടുത്തിരുന്ന ഇയാൾ ആത്മീയ പ്രഭാഷണം കേൾക്കുന്നതിനായി മിക്ക ദിവസങ്ങളിലും കിലോമീറ്ററുകൾ സഞ്ചരിച്ചുവെന്നും മദ്രസയിലെ സമർത്ഥനായ വിദ്യാർത്ഥി ആയിരുന്നുവെന്നുമുള്ള മൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് ഗോരഖ്പൂർ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടുള്ള ഗോരഖ്നാഥ് മഠത്തിൻ മഠാധിപതി എന്നതും ഇയാൾ നടത്തിയ ആക്രമണം ആസൂത്രിതമായിരുന്നു എന്നതിന്റെ തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിന്റെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ വിന്യസിച്ചിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അഹമ്മദ് മുർതാസ അബ്ബാസി ഐഐടി ബിരുദധാരിയാണെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിരിക്കുന്നതാണ്. ഗോരഖ്പൂരിലെ സിവിൽ ലൈനിലെ താമസക്കാരനായ അഹമ്മദ് മുർതാസ അബ്ബാസി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിരുന്നു. ഞായറാഴ്ച രാത്രിയാണ് ഗോരഖ് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഹമ്മദ് മുർതാസ അബ്ബാസി ആക്രമിച്ചത്. കയ്യിൽ അരിവാളുമേന്തി അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അഹമ്മദ് മുർതാസ അബ്ബാസി ആക്രമിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു. പ്രതികൾ അരിവാളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിന്തുടരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. അതേസമയം സംഭവം ഭീകരപ്രവർത്തനമാണെന്നാണ് അധികൃതർ പറയുന്നത്. ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ വിഷയം അന്വേഷിക്കാൻ UPSTFന്റെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അഹമ്മദ് മുർതാസ അബ്ബാസിക്ക് മാനസിക അസ്വസ്ഥ്യമുണ്ടെന്ന് ഇത് കണക്കിലെടുക്കണമെന്നും പിതാവ് പറയുകയും ചെയ്തിരുന്നു. യുവാവ് മാനസികാസ്വസ്ഥ്യം എന്ന വാദം ഉയർത്തുന്നത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് പോലീസ് സംശയിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും സംഭവം ഉത്തർപ്രദേശ് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയ അഹമ്മദ് മുർതാസ അബ്ബാസിക്ക് പ്രചോദനമായത് വിവാദ ഇസ്ലാമിക മതപ്രഭാഷകൻ സാക്കിർ നായ്ക്കാണെന്ന് സൂചനയും ഉണ്ടായിരുന്നു. കെമിക്കൽ എഞ്ചിനീയറായ അബ്ബാസിയുടെ ലാപ്ടോപ്പ്, പെൻഡ്രൈവ് എന്നിവയിൽ നിന്നും ജിഹാദി വീഡിയോകൾ ഉൾപ്പെടെ സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. സംഭവത്തിൽ UPയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പ്രത്യേക സംഘവും ചേർന്ന് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.